ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖാണോ? ഞങ്ങൾ ആ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നടന്നു പോകുന്ന വഴിയാണ് ഇച്ചാനിവിടെ. മിനിങ്ങാന്ന് രാത്രി അവള് പറഞ്ഞായിരുന്നു ഭയങ്കരമായിട്ട് രാത്രിയൊക്കെ നടക്കാൻ പോകുന്നു, രാത്രി രാവിലെ നടക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും ഉറങ്ങിപ്പോയി കേട്ടോ. ഇച്ചാന് എഴുന്നേറ്റതും ഇല്ല. ഇച്ചാന് എഴുന്നേറ്റിരുന്നെങ്കിൽ നല്ലേ. ഈ ഏരിയ മുഴുവൻ നടന്നങ്ങ് തള്ളി അവള്. ഞാൻ നാളെ നടക്കും കണ്ടവണേ. ഇത് പറയാൻ തുടങ്ങിട്ട് വർഷങ്ങളാ കേട്ടോ, നാളെ നടക്കും നാളെ നടക്കുമെന്ന്. ഇതുവരെ നടക്കുന്നില്ല. ഞാൻ ഭയങ്കര കാറ്റ് കാറ്റ് പിടിക്കുന്നുണ്ടാവും. സൗണ്ട് രാവിലെ ചെറിയ കാറ്റുണ്ട് കേട്ടോ. അതേപോലെ വെയിൽ പക്ഷെ ചൂടുള്ള വെയിലല്ല കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിൽ പുറത്തെ പുലർച്ച വെയിൽ പോലത്തെ വെയിലാണ്. പക്ഷെ എന്താ പറയാ, കണ്ണ് കാണുന്നില്ല. പക്ഷെ ഇത് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയം, ഇപ്പൊ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം. ഉച്ച സമയത്താണെങ്കിൽ നല്ല ചൂടായിരിക്കും, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും. രാവിലെ ഈ സമയത്തൊക്കെ നല്ലേ. പക്ഷെ വെളുപ്പാങ്കാലത്ത് നല്ല, നിങ്ങൾ എനിക്ക് വെളുപ്പാങ്കാലം ഒന്ന് ഇവിടെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഇവള് വർഷങ്ങളായി ഇവള് വെളുപ്പാങ്കാലം കണ്ടിട്ട് രാവിലെ ഇന്ന് എണീക്കാൻ പോയി നടക്കാൻ പോണം. രാവിലെ എന്നും നടക്കാൻ പോണെന്നൊക്കെ തലേന്ന് പറയും. ഇവിടെ നിന്ന് അഞ്ചരയൊക്കെ ആവുമ്പോ തന്നെ നേരം വെളുക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ അഞ്ചരയാകുമ്പോ വെളുക്കത്തില്ലല്ലോ. ഇവിടെ അഞ്ചരയാകുമ്പോ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ആറര ആയതിന്റെ ആ ഒരു അതേപോലെ നല്ല നല്ലതായിട്ട് എനിക്ക് അതെല്ലാരും ഒന്ന് കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഇവള് ഇവള് കണ്ടിട്ടുണ്ട് നിങ്ങളെ കാണിക്ക. ഉറക്കം ഞാൻ വിളിച്ചു നോക്കാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെയൊന്നുമല്ല, രാവിലെ ഞങ്ങൾ എന്തൊരു ഒരുമിച്ച് എഴുന്നേക്കും. എന്നിട്ടാണെങ്കിൽ പിന്നെ ഒരുങ്ങി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ഇനി വരും. സമയം ഓട്ടമാണ് കേട്ടോ. സമയം ഏകദേശം ആയി. സമയം ഏകദേശം ഒന്നും കാണാൻ പറ്റുന്നില്ല. വെയില് ഭയങ്കര വെയിലായോണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നിന്ന് വരാം. അപ്പൊ എനിക്ക് വെയിലടിക്കത്തില്ല. ഒരു കൊടയുണ്ട്, ഞങ്ങൾക്ക് ഒരു നീല കൊടയുണ്ട് കേട്ടോ. ഞാൻ വെയിൽ കൊണ്ട് കറുത്തോട്ടെ എന്ന അവളുടെ പ്ലാൻ. അവൾക്കങ്ങ് വെളുത്ത് സുന്ദരിയായിട്ട് ഇരിക്കണം. പിന്നെ സൗന്ദര്യൊക്കെ കവിഞ്ഞൊഴുകും. അവള് എന്റെ മറവിലാണ് തണൽ പറ്റി വരുന്നത് കേട്ടോ. സംഭവമാണ്, സംഭവമാണ്. എന്നാലും ദുരുദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ. ഞാൻ കറുത്തോട്ടെ എന്ന് പുലർച്ചെ വെയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി 7 മണിക്കൊക്കെ. ഇതൊക്കെ 8-9 മണിയായി. ഇത് പുലർച്ചെ വെയിലല്ല. കണ്ടോ, ബിൻസിനെ ഇട്ടിട്ട് ഓടി കേട്ടോ. അവളുടെ മാമിന്റെ കാർ വന്നെന്ന് പറഞ്ഞിട്ട് അവള് ഓടി എന്നെ ഇട്ടിട്ട് ഓടി കളഞ്ഞു. സമയമായി ഏകദേശം, അതുകൊണ്ട് ഓടുക. നിക്കടേ ബിൻസി, അപ്പോഴും ഓക്കെ ബൈ കേട്ടോ. സമയമായി. അവൾ ഓടുന്നു, ഞാനും പിറകെ ഓടട്ടെ.